بسم الله الرحمن الرحيم. അദൃശ്യജ്ഞാനമറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അഥവാ മുഴുവൻ ജ്ഞാനവും സ്വന്തമായ നിലയിൽ ആരെയും ആശ്രയിക്കാതെ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മറ്റുള്ളവർ അത് അറിയുന്നത് അള്ളാഹുവിനെ ആശ്രയിച്ച് മാത്രമാണ്. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് അവർ അറിയും. ഏറ്റവും കൂടുതൽ അത്തരം ജ്ഞാനങ്ങൾ നൽകപ്പെട്ടത് പ്രവാചകന്മാർക്കാണ്. അതിൽ തന്നെ അത്തരം അദൃശ്യജ്ഞാനം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടത്തേക്ക് ഇൽമുൽ അവലീന വൽ ആഖിരീൻ നൽകപ്പെട്ടു. ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇൽമുകൾ അള്ളാഹു താല അവിടുത്തെ പഠിപ്പിച്ചു. പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹു അവിടുത്തെ പഠിപ്പിച്ചുവല്ലോ. ആ ഗ്രന്ഥത്തിലാണെങ്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നത് സുവ്യക്തമായ കാര്യമാണ്. ഔലിയാക്കൾക്ക് ഇത്തരം അറിവുകൾ കിട്ടുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള കണക്ഷനിൽ കൂടിയാണ്. അവിടുത്തെ ജ്ഞാനത്തിൽ നിന്നും ഓശാരമായി ചിലത് അവർക്ക് അവരുടെ ഇഷ്ക് കാരണം ലഭിക്കുന്നു. വലിയ സമുദ്രത്തിൽ നിന്നും കിട്ടുന്ന ചില തുള്ളികൾ പോലെ. ശരിക്കും ഔലിയാക്കളെ മനസ്സിലാവുന്നത് അള്ളാഹുവിനാണ്. അള്ളാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, ഔലിയാക്കൾ എൻ്റെ കുബ്ബകളുടെ താഴെയാണ്, എനിക്കല്ലാതെ അവരെ തിരിച്ചറിയാനാവില്ല. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ വലിയ ഭൂമിയിലെ റൈഹാൻ പുഷ്പമാണ്, സിദ്ദീഖുകളാണ് ആ പൂവിനെ മണക്കുന്നത്. അങ്ങനെ സ്വർഗീയ പരിമളം അവരുടെ ഹൃദയങ്ങളിലെത്തും. ആ സുഗന്ധം ഉള്ളിലെത്തിയാൽ അവർ തങ്ങളുടെ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കും. അവരുടെ സ്വഭാവങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് അവരുടെ ആരാധന കാര്യങ്ങൾ അധികരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله عليه وسلم.